വിപിൻ കുറെ ദിവസമായി സംവാദം എന്ന അന്തരീക്ഷത്തിലുണ്ട്. ജയ്ക്ക് തയ്യാറാവുമ്പോൾ ചാണ്ടിയുമ്മൻ തയ്യാറല്ല, ചാണ്ടിയുമ്മൻ തയ്യാറാവുമ്പോൾ മുഖ്യമന്ത്രി വരണമെന്ന് യു ഡി എഫ് പറയുന്നു. വല്ലതും നടക്കോ? അനുവ, വികസന സംവാദത്തിന് പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചുകൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തുടക്കത്തിൽ തന്നെ യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കി. പതിയെ പതിയാണ് യു ഡി എഫ് ഈ വെല്ലുവിളി ഏറ്റെടുത്തത്. ഇന്ന് പക്ഷേ ഒരു പരിധി കൂടെ, ഒരു പടി കൂടെ കടന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു വികസന സംവാദത്തിന് തയ്യാറാണെന്ന്, മുഖ്യമന്ത്രിയെ തന്നെ വെല്ലുവിളിക്കുകയാണ്. യു ഡി എഫിൻ്റെ നേതൃതലത്തിലെടുത്തൊരു തീരുമാനമാണ് ഇവിടുത്തെ പ്രചരണ രംഗത്തെ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സർക്കാരിനെയും വിശേഷിച്ച് മുഖ്യമന്ത്രിയെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രചരണമാണ്. അതിനെ അവർ കാരണമായി എടുക്കുന്നത്, ഇതൊരു ഗ്രാമീണ മണ്ഡലമാണ്, 8 പഞ്ചായത്തുകളാണ്, ഒരു മുനിസിപ്പാലിറ്റി പോലുമില്ല. ഇവിടെ സാധാരണക്കാരെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഈ സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ട്. അഴിമതിയൊക്കെ മാറ്റി നിർത്തിയാൽ പോലും, അഴിമതി ആരോപണങ്ങൾ മാറ്റി നിർത്തിയാൽ പോലും, ഇപ്പോൾ സപ്ലൈകോയിലെ ദാരിദ്ര്യം, അല്ലെങ്കിൽ സാമ്പത്തിക ദാരിദ്ര്യാവസ്ഥ, പ്രയാസങ്ങൾ, പ്രതിസന്ധി, അതുപോലെ തന്നെ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ ശമ്പളമില്ലായ്മ തുടങ്ങി, ഏറ്റവും ഒടുവിൽ ഓണക്കിറ്റ് മുഴുവൻ ആളുകൾക്കും നൽകാൻ വിധം പറ്റാത്ത വിധം പരിമിതപ്പെടുത്തിയത് തുടങ്ങിയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ സജീവമാക്കി സർക്കാരിൻ്റെ ഭരണത്തിനെതിരായ വലിയൊരു വിലയിരുത്തലായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം എന്നതാണ് യു ഡി എഫിൻ്റെ നേതൃയോഗത്തിലെടുത്തിരിക്കുന്ന തീരുമാനം. ആ തലത്തിലാണ് ഇപ്പോൾ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പ്രസ്താവനയോടുകൂടി തുടക്കമിടുന്നത്, ആ പോർമുഖമാണ് തുറക്കുന്നത്. അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫ് ഇതിനെ മറ്റൊരു വീക്ഷണകോണിലൂടെയാണ് കാണുന്നത്. ഇത് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിക്കുമ്പോൾ ലഭിക്കാവുന്ന പരമാവധി ഒരു സഹതാപ തരംഗമുണ്ട്. അതിനെ തീർത്തും മാറ്റി ഒരു രാഷ്ട്രീയവും വികസനവും അജണ്ടയാക്കിയെടുത്ത് യു ഡി എഫിനെ അതിൽ വീഴ്ത്താൻ സാധിച്ചു എന്നൊരു കാഴ്ചപ്പാടാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാക്കി മാറ്റുമ്പോൾ ഇത്തരമൊരു കുത്തക മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി യു ഡി എഫ് മാത്രം വിജയിച്ചു വന്നിരുന്ന ഒരു മണ്ഡലത്തിൽ കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിലൂടെ എൽ ഡി എഫിന് വിജയിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വികസന സംവാദം, അടുത്തയാഴ്ച 21 കേന്ദ്രങ്ങൾ മന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള വികസന സംവാദങ്�ൾ ഏകപക്ഷീയമായി ഈ പൊതുചർച്ചയ്ക്ക് അനുവ സൂചിപ്പിച്ച പോലെ എൽ ഡി എഫ് വിളിക്കുമ്പോഴും യു ഡി എഫ് അങ്ങനെ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് എൽ ഡി എഫിൻ്റെ ക്യാമ്പയിനായിട്ട് തന്നെ 21 കേന്ദ്രങ്ങൾ നടത്തുന്നു. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഇപ്പോൾ സംസ്ഥാന നേതാക്കളെ എല്ലാം ഇറക്കിക്കൊണ്ട് കളം നിറഞ്ഞുള്ളൊരു പ്രചരണ പരിപാടിയിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്.